നമസ്കാരം, മന്ത്രാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി തേങ്ങാ കൊത്തിട്ട് വെച്ച ചെമ്മീൻ റോസ്റ്റാണ്. അതിനായി 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് തലയും വാലും കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങാക്കൊത്ത്. 1/2 മുറി തേങ്ങയുടെ തേങ്ങാക്കൊത്താണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചെമ്മീന് 1/2 മുറി തേങ്ങയുടെ തേങ്ങാക്കൊത്താണ് വേണ്ടത്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 വലിയ പച്ചമുളക്, 2-3 തണ്ട് കറിവേപ്പില, 1 വലിയ സവാള, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളിയല്ലി, 1 വലിയ പീസ് കുടംപുളി. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി 2 സ്പൂൺ മുളക് പൊടി ഇടാം. 1 സ്പൂൺ സാധാ മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ഇടുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിടുമ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണയിൽ കിടന്ന് നന്നായി ഫ്രൈ ആയി വരണം. തേങ്ങാക്കൊത്ത് നല്ല ഫ്രൈ ആയാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുടംപുളി ചെറിയ പീസാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ചു വരുമ്പം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. 1-5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എരി കൂടുതൽ വേണ്ട എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ആയാലും മതി. ഇനി ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് 1-5 മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ചെമ്മീനുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു വിഭവമാണിത്. ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ മന്ത്രാസ് കുക്കിംഗ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.